ഇതൊരു മലന്റെ മേലക്ക് ചെറുക്കന്മാരൊക്കെ പാടെ രാവിലെ പറഞ്ഞു അണിക്ക നമുക്ക് പിന്നെ മലയിൽ പോയാണ്ട് ഒരു ഫുഡ് ഉണ്ടാക്കിയല്ലേ ഒന്നും നോക്കിയില്ല ചെറുക്കന്മാരെ ആഗ്രഹം പറഞ്ഞ നമ്മളാണല്ലോ വായ്പല് ബോയ്സേ അപ്പൊ ഓല് പറഞ്ഞു നമുക്ക് ഫുഡ് ഉണ്ടാക്കാം ആ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വന്നാണ് മേലക്ക് നീ കയറാണ്ടോ കയറാണ്ട് അതിന്റെ നെറൂലാണ് ഞങ്ങൾ എത്തിക്കുന്നത് അവിടെ നോക്കണം മലന്റെ മേലെ ഇന്ന് ഇവിടെയാണ് നാണിക്കാന്റെ സ്പെഷ്യല് കുക്കർ ബിരിയാണി അതിനുണ്ടാക്കാൻ വേണ്ടി പോവാണ് ബീഫ് ആട്ടോ ചെക്കന്മാരൊക്കെ ഉണ്ട് ഇവിടെ കരുവാറുണ്ട് മലന്റെ മേലെയാണ് നമ്മളെ റമീസ് മുത്തിന്റെ മലന്റെ മേലെയാണ് അവിടെ ഒന്നാണ്ട് ഇന്ന് ചെറുക്കന്മാരൊക്കെ പറഞ്ഞ മാതിരിയേ ഞങ്ങളൊന്നൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കണം അത് നമ്മൾ സാധാ വാട്ടിയാണൊന്നുമല്ല ഞങ്ങളൊക്കെ പച്ചിയിലാണ് കണ്ടില്ലേ ഉള്ളിയും തക്കാളിയും എല്ലാ ബിരിയാണിന്റെ മസാല ഇട്ടാണ്ട് ഇറച്ചിട്ടാണ് ഞാൻ മസാല കൂട്ടി വെച്ചിരുന്നത് കണ്ടില്ലേ മസാല കൂട്ടി റെഡിയായി വെച്ചിക്കാണ് അടുത്തെങ്കിൽ ഇതിലേക്ക് നമ്മൾ ഒക്കെ പച്ചിയിലാണ് കേട്ടോ ആദ്യം വാട്ടിയാണല്ലോ പരിപാടിയല്ല പിന്നെ പ്രത്യേകിച്ച് ഒന്ന് പറയാനുള്ളത് ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്നത് കുക്കറിലാണ് കണ്ടില്ലേ അടപ്പെടുത്താ അയ്യോ കണ്ടില്ലേ ഞങ്ങളത് കുക്കറിലാണ് ഉണ്ടാക്കണത് അപ്പോൾ പിന്നെ ശരിക്ക് ദം ബിരിയാണിയാണ് നമ്മൾ വാട്ടി ബിരിയാണിക്കാട്ടും ദം ബിരിയാണിക്ക് വേറെ രസമാണല്ലോ ഫുള്ള് ദമ്മിലാണ് അപ്പം അത് അപ്പോൾ ഇന്ന് അതിൻ്റെ പരിപാടിയിലാണ് ഞങ്ങൾ ഏതായാലും ഉണ്ടാക്കാൻ തുടങ്ങി ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് പൊട്ടിച്ച് കഴിക്കണ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഈ പച്ചിയിലുണ്ടാക്കുന്ന ബിരിയാണി നമ്മളെ നാട്ടിൽ ചുരുക്കമുള്ളൂ ആരും അധികം ഉണ്ടാക്കില്ല നമ്മളെവിടുന്നാണ് കുട്ടാലി മഞ്ചേരി അതുമാതിരി വണ്ടൂർ നിലമ്പൂർ അതുമാതിരി കാളികാവ് ആ ഭാഗത്തൊക്കെ ഫുള്ള് പച്ചിയിലാണ് നമ്മളെ തൂര് നമ്മളീ ഭാഗത്ത് പച്ചിയിലുണ്ടാക്കണ വളരെ ചുരുക്കമാണ് ഞാനിപ്പോൾ ഈ കാറ്ററിങ്ങിന് പോകണേ അപ്പോൾ നമ്മളെ വണ്ടാരിമാരൊന്നും അധികം ഇങ്ങനത്തൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ അപ്പോൾ ഈ ബിരിയാണിൻ്റെ എന്തൊക്കെ പ്രത്യേകത എന്ന് പറയാൻ കാരണം എന്താ പറയുക എല്ലാ മസാല ഇതിക്ക് നമ്മളെ ചോലക്കാരത്താണ് ചോല ഫുഡ്സ് കറി പൗഡറാണ് കണ്ടില്ലേ നമ്മളെ മഞ്ചേരിക്കാരത്താണ് അപ്പോൾ അതിൻ്റെ പിന്നെ മസാലകളാണ് ഇന്നത്തെ ബിരിയാണിയിൽ ഇതിൻ്റെ സ്പെഷ്യല് ഫുള്ള് ചോലൻ്റെയാണ് ഒന്നും മാറ്റില്ല ബിരിയാണി മസാലയും പിന്നെ മല്ലിയും മുളകും മഞ്ഞളും എല്ലാ ഐറ്റംസും ഒന്ന് ചോലക്കാരത്താണ് ഓക്കെ അത് ആ ഒരു പ്രത്യേകതയിലുണ്ട് നമുക്കൊന്ന് കഴിച്ചു പോകാം ചോലൻ്റെ അപ്പം നമ്മൾ ദം പൊട്ടിച്ചാൻ പോവാണ് ബിരിയാണി റെഡിയായി അപ്പം ഞങ്ങൾ ബിരിയാണി റെഡി ആക്കണം അപ്പം ഞങ്ങൾ വാൻഡലിയിലെ ആ പരമ്പരാഗത രീതി തന്നെ നാടൻ സ്റ്റൈലിൽ നമ്മളെ പിന്നെ വാൻഡലിയിലെ വളമ്പിയാണ് തിന്നാൻ പോവാണ് അടിപൊളി കുട്ടിയാ സൂപ്പർ ആയിക്കണം ആ രമീസ് എന്താണ് നമ്മളെ പിന്നെ കണ്ടില്ലേ രമീസിന്റെ മലയിലാണെന്ന് ഞങ്ങള് ബിരിയാണി എങ്ങനെ രമീസ് സൂപ്പറാ ഓക്കെ നമ്മളെ ഫൈറോസ് ഒരു സാധനമുണ്ട് അടിപൊളി ബീഫൊക്കെ നല്ല അതിനും എങ്ങനെയുണ്ട് ആ ഓക്കെ അപ്പോ എങ്ങനെയുണ്ട് അപ്പോ പിന്നെ പരിപാടി കഴിഞ്ഞു ഞങ്ങൾ ഈ ചെമ്പും പാത്രമൊക്കെ ആക്കട്ടെ ബാപ്പുവിന്റെ ബാപ്പുമൂരാണ് ഇതേ കാട്ടുചോല വെള്ളമാണ് കേട്ടോ എന്താ തണുപ്പ് അറിയാം ഈ ചൂടത്തും ടേസ്റ്റോ ഒരു രക്ഷയില്ല അപ്പൊ ഞങ്ങൾ പരിപാടി കഴിഞ്ഞ് മല ഇറങ്ങാണ് ഓഹോയ് ഓഹോയ് ഇറങ്ങാണ് എല്ലാരും ചെരുപ്പ